ഇന്ന് നമ്മൾ ഉച്ചവിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് അടിപൊളി ഒരു മോരുകൂട്ടാൻ ഉണ്ടാക്കാം കേട്ടോ. ഇവിടെ മോരുകൂട്ടാൻ എനിക്ക് എൻ്റെ മോനെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മോരുകൂട്ടാൻ ഉണ്ടാക്കിയിട്ടില്ലേ, അതിൻ്റെ കൂടെ ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ട കേട്ടോ. ഈ മോരുകൂട്ടാനും പപ്പടവും മാത്രം മതി, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് മോരുകൂട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളരി ഇല്ലേ, വെള്ളരി എടുത്തിട്ടുണ്ട്, ചക്കക്കുരു എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ മോരുകൂട്ടം കുമ്പളങ്ങ ഒക്കെ ഇട്ടിട്ട് വെക്കുക വെച്ചാലും ചക്കക്കുരു ഉള്ള സമയത്ത് ചക്കക്കുരു ഇടും കേട്ടോ, ഒരു കൊഴുപ്പ് കിട്ടുമെന്ന് പറഞ്ഞിട്ട്. നല്ല ടേസ്റ്റുമാണ് ചക്കക്കുരു ഒക്കെ ഇട്ട് കഴിഞ്ഞാല്. ചക്കക്കുരു നേരേക്ക് എടുക്കട്ടെ. ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ. മോൾക്ക് പനി കുറവും പനിയൊക്കെ കുറഞ്ഞു, പക്ഷെ അവൾക്ക് ഭയങ്കര ക്ഷീണം. പിന്നെ അടുത്ത വീട്ടില് ഒരു വാർപ്പും ഉണ്ടായിരുന്നു, അപ്പോ അവിടേക്കും പോകേണ്ടി വന്നു. നമ്മൾ ഒരു വീട് പോലെ ഇല്ലേ അടുത്ത് അപ്പുറം അപ്പുറമൊക്കെ ഉള്ള വീട്ടുകാരായിട്ട് കഴിയണത്. അപ്പൊ അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മളും പോവും, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായാൽ അവരും വരും കേട്ടോ. അപ്പൊ അതൊന്നും ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പൊ അതിന് പോയി. പിന്നെ നമ്മുടെ ഫോണ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പണി തരുന്നുണ്ട് കേട്ടോ. ഫോൺ എത്ര ദിവസം വീഡിയോ ഇടാൻ പറ്റുമെന്ന് ഒന്നും അറിയില്ല. ഫോണിൽ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഒരു മങ്ങിയ പോലെയൊക്കെ ചില സമയത്ത് വരുന്നത്. എന്താ, നമ്മൾ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് ഇടാൻ നിന്നാലും അപ്ലോഡ് ആവണമില്ല. ആകെപ്പാടെ ഒരു വിഷമം അല്ല. ഇതൊക്കെ തരണം ചെയ്ത് ജീവിക്കുമ്പോഴല്ലേ നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഒരു രസം ഉണ്ടാവുള്ളൂ അല്ലേ. ചെറിയ ചെറിയ കാര്യത്തിനൊന്നും സങ്കടപ്പെടാണ്ട് ഉള്ളതും കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുമ്പോ അതിനൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. ഇന്ന് കുട്ടികൾക്കും സ്കൂളില്ല കേട്ടോ, എല്ലാവരും ഇവിടെ ഉണ്ട്. രാവിലെ എന്താ സ്കൂളുണ്ട് എന്ന് വിചാരിച്ചിട്ട് ചോറും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി. പിന്നെയാണ് അനിയനാണ് പറഞ്ഞത് ഇന്ന് സ്കൂളില്ല എന്നുള്ളത്. സ്കൂളുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാല് നമുക്ക് ടി വിക്ക് ഒഴിവുണ്ടാവുകയില്ല. ടി വി ഉണ്ടാവും, ഇല്ലെങ്കിൽ നമ്മുടെ പിന്നാലെ ഉണ്ടാവും. കൊച്ചു ടി വിക്ക് ഒഴിവേ ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാനും അമ്മയും എന്താ സുകന്യയും മാത്രാവില്ല. അപ്പോ കുട്ടികളുടെ സൗണ്ട് ഒന്നും ഇല്ലാണ്ട് നമുക്ക് എന്തോ പോലെ തോന്നും. ഇങ്ങനെയുള്ള കൂട്ടാനൊക്കെ അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനെ എങ്ങനെ പറയാ, ഇറച്ചി മീനൊക്കെ ഉണ്ടാക്കണേക്കാട്ടിലും ഇങ്ങനെ മോരുകൂട്ടാൻ മുരിങ്ങക്കൂട്ടാൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടാ കേട്ടോ. എന്തൊക്കെയാണോ എന്ന് വെച്ചാൽ ഞാൻ വയറ് നിറച്ച് കഴിക്കും. പിന്നെ ഒരു വീഡിയോയിൽ കമന്റ് കണ്ടിരുന്നു എന്താ ഇത്ര കൂട്ടാൻ വെച്ചാൽ തികയോ എന്നുള്ളത്. ചെറിയോര് അങ്ങനെ കൂട്ടാൻ കഴിക്കില്ല, അവർക്ക് ഇങ്ങനെ ഉപ്പേരിയോ മുട്ട പൊരിച്ചതോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് വറുത്തതോ അങ്ങനെയൊക്കെയാണ് അവർ കഴിക്കുള്ളൂ. പിന്നെ എനിക്ക് എന്ന് പറഞ്ഞു വെച്ചാൽ എനിക്ക് മോരൊക്കെ ഉണ്ട് പറഞ്ഞു വെച്ചാൽ ഞാൻ മോരും ഉപ്പേരിയും കൂട്ടി കഴിക്കും കേട്ടോ. എനിക്ക് അങ്ങനെ കറി വേണം ഇന്നത് വേണം എന്നുള്ള നിർബന്ധമൊന്നും എനിക്കില്ല. എന്തായാലും ഞാൻ അത് കഴിക്കും. അതെന്താ വെച്ചാൽ ചെറുപ്പം മുതലേ അങ്ങനെ ശീലമായതും കൊണ്ട് ഇന്നത് വേണമെന്നൊന്നുമില്ല. ഇനിയിപ്പൊ ചമ്മന്തി മാത്രമേ ഉള്ളൂ പറഞ്ഞു വെച്ചാലും വിശപ്പുണ്ട് പറഞ്ഞു വെച്ചാൽ അത് കൂട്ടി കഴിക്കും. ഒരുപാട് കറിയും ഒന്നും കഴിക്കില്ല അവിടെ. അതുകൊണ്ട് ഉച്ചക്ക് ഇപ്പൊ നമ്മൾ 12 മണിയൊക്കെ ആവും ചിലപ്പോൾ കറി വെക്കാനൊക്കെ ഇരിക്കുമ്പോൾ. എല്ലാ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് 12 മണിക്കാണ് കറി വെക്കുന്നത് വെച്ചാല് നമ്മൾ വൈകുന്നേരത്ത് കറിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. വൈകുന്നേരത്തും ആ കറി ഉണ്ടാവും. ചട്ടി ചെറുതാ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, അതിൽ അത്യാവശ്യം കുറച്ച് കറിയൊക്കെ കൊള്ളണതാണ്. ഒരുപാട് കഷ്ണായല്ലേ കുട്ടികൾ കഴിക്കില്ല കേട്ടോ. കഷ്ണങ്ങൾ കഴിക്കാൻ ഭയങ്കര മടിയാണ് കറിയത്തെ. അപ്പൊ ഉപ്പേരി ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. കഷ്ണങ്ങൾ എന്തോരം മടിയാന്നറിയോ, സാമ്പാറിലൊക്കെ കഷ്ണങ്ങൾ കണ്ടു കഴിഞ്ഞു വെച്ചാല് ആ കഷ്ണങ്ങളൊക്കെ മാറ്റിയിട്ടിട്ട് ചാറ് മാത്രം കൂട്ടും അവര്. നല്ല കാമ്പുള്ള വെള്ളരിയാണ്. ദശ എന്ന് പറയും കാമ്പ് മീൻസ് പറഞ്ഞ. കുട്ടികളൊക്കെ ഇംഗ്ലീഷ് മീഡിയം ആയേ, നമ്മളാണ് പാവം മലയാള മീഡിയം. അച്ചുട്ടിക്ക് പനി എന്തെങ്കിലും വന്നു കഴിഞ്ഞു വെച്ചാൽ ഭയങ്കര ക്ഷീണാട്ടോ. പിന്നെ അവൾക്ക് കാലുവേദനയായി, ഇടുപ്പ് വേദനയായി, അവളുടെ പിന്നാലെന്ന് അവള് എന്താ പോവാനായിക്കില്ല.
പിന്നെ വയറ് നിറച്ച് ചോറിനാണെങ്കിലൊക്കെ വാരി കൊടുക്കണം. അത് അച്ചുട്ടിക്ക് മാത്രല്ല കേട്ടോ, അമ്മുട്ടിക്കും അങ്ങനെ തന്നെയാണ്. കിച്ചുട്ടൻ മാത്രാണ് ഭക്ഷണം കഴിക്കുമ്പോ അവന് വേണ്ടത് അവൻ വാരി കഴിക്കും, അവന് അങ്ങനെ ആരും വാരി കൊടുക്കണമെന്ന് അത്ര ഇഷ്ടല്ല. മറ്റോര് രണ്ടുപേരും പെൺകുട്ടികൾക്ക് രണ്ടുപേർക്കില്ലേ വാരി കൊടുക്കണം, വാരി കൊടുത്താലാണ് അവരുടെ വയറെന്ന് അറിയുള്ളൂ. അത് ഈ അമ്മ ശീലിപ്പിച്ചിട്ടേ ഇപ്പൊ സ്കൂളിൽ പോകുമ്പോ അവര് കഴിക്കില്ല പറഞ്ഞിട്ട് അമ്മ പിന്നാലെ നടന്നിട്ട് വാരി കൊടുക്കൂട്ടോ, അതേ ശീലായി. അത് ഞാനും അങ്ങനെ ആയിരുന്നു കേട്ടോ, എനിക്കും വാരി തന്നാലാണ് വയറെന്ന് അറിയായിരുന്നുള്ളൂ. എൻ്റെ അച്ചമ്മയും എൻ്റെ അമ്മയും എൻ്റെ അച്ഛനൊക്കെ വാരി തരുമായിരുന്നു. പിന്നെ വലുതായപ്പോ ഇപ്പൊ വാരി തരുമ്പോ ഒരു മടി, കുട്ടികള് കാണില്ലേ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ എന്നാലും ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്റെ അമ്മയ്ക്ക് വാരിത്തരാൻ പറയും. അപ്പൊ അമ്മ വാരിത്തരും കേട്ടോ. അച്ഛനും അമ്മയുള്ള സമയത്തൊക്കെ ഇല്ലേ നമുക്കിങ്ങനെ അവരുടെ ഒരു ഉരുള ചോറും ഒക്കെ കിട്ടുള്ളൂ. വെള്ളരിക്കല്ലേ കുറച്ച് വലിയ വലിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി കൊടുക്കണ്ട് കേട്ടോ. പിന്നെ മഴ സമയത്ത് തേങ്ങ ആട്ടുവോ ചോദിച്ചിരുന്നില്ലേ, ഇവിടെ മില്ലില് കൊണ്ടുപോയിട്ടില്ലേ നമ്മള് തേങ്ങ കൊടുത്തു കഴിഞ്ഞു വെച്ചാല് പൊളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു തേങ്ങയ്ക്ക് 2.5 രൂപ വെച്ചിട്ട് അവർ ഉണക്കിയിട്ട് നമുക്ക് ആട്ടി തരും കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ കുറേ ദിവസം നമ്മൾ എന്താ ഉണക്കി കൊപ്രാട്ടാന് ബുദ്ധിമുട്ടല്ലേ, ചിരട്ടേന്ന് നാളികേരെടുത്ത്. അപ്പോൾ മില്ലിലാണ് പറഞ്ഞ വെച്ചാൽ നമുക്കൊന്നും അറിയണ്ടല്ലോ. പിന്നെ മഴ സമയത്ത് മാത്രമാണ് കൊടുക്കുള്ളൂ, വേനൽക്കാലത്തൊക്കെ നമ്മൾ ഉണക്ക് തന്നെ ചെയ്യുക. ഉണക്കി ഞാനും അമ്മയൊക്കെ ഇങ്ങനെ വെട്ടിപ്പൊളിച്ച് ഉണക്കിയിട്ട് നമ്മൾ ആട്ടും കേട്ടോ. ഇതിപ്പോ എന്താ വെച്ചാ 26-ാം തീയതി അച്ഛൻ്റെ 1 വർഷം തികയാണ് അച്ഛൻ മരണപ്പെട്ടിട്ട്. അപ്പോൾ നമുക്ക് ചടങ്ങുകളൊക്കെ ഇല്ലേ, അപ്പം അതിന് വേണ്ടിയിട്ട് എണ്ണ വേണ്ടേ. ഇവിടെ നാട്ടുമ്പുറം ആയതും കൊണ്ട് അപ്പുറം ഇപ്പുറമുള്ള ആൾക്കാരൊക്കെ നല്ല സഹകരണ കേട്ടോ. അപ്പുറത്തെ വീട്ടുകാരാണ് നമുക്ക് എന്താ തേങ്ങയൊക്കെ തന്നത്. അതിൽ കുറേ എന്താ ഉണക്കത്തേങ്ങയും പിന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് തേങ്ങയൊക്കെ ഉള്ളതും കൊണ്ട് മുക്കപ്പാടെ കൂട്ടിയിട്ട് എണ്ണ കിട്ടി. ചക്കയും, ചക്കയും കൊണ്ട് എന്താ ഉണ്ടാക്കുക? ചക്ക വരട്ടി, ചക്കപ്പം ഉണ്ടാക്കി, ചക്കപ്പായസം വെച്ചു, പഴംപൊരിയോ ചക്കപ്പൊരിയോ. ചക്കപ്പൊരി എടുക്കുന്നത് ഉണ്ടാക്കുന്നത് വേറൊരു വീഡിയോ ആയിട്ട് എടുക്കാം കേട്ടോ. നമുക്ക് എല്ലാം പാടെ ആകുമ്പോൾ ഒരുപാട് സമയമാവൂലേ സൂന്യേ. ഞാൻ അത് അടുപ്പത്ത് വെക്കട്ടെ കേട്ടോ. തേങ്ങ പൊളിച്ച് വെച്ചിട്ടുണ്ടോ? തേങ്ങ പൊളിക്കണ്ടേ നീ? ഇത് നുറുക്കി നീ ഇത് അടുപ്പത്ത് വെക്കട്ടെ. കള്ളത്തി പിന്നെ എടുക്കുന്നണ്ട. അത്ര കഷ്ണം മതിയേ, വെറുതെ കൊറേ കഷ്ണങ്ങൾ ആരും കഴിക്കൂല. പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട്. ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അടുപ്പത്ത് വെച്ച് കൊടുക്കണ്ട്. മഴ ഒന്ന് ചാറി കഴിഞ്ഞാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഒന്ന് കാറ്റ് വീശിയാൽ മതി. പിന്നെ കറണ്ട് ഉണ്ടാവില്ല, പിന്നെ ഇങ്ങനെ വന്നുപോയി കൊണ്ടേയിരിക്കും. നമ്മള് എന്താ പുറത്ത് ഷീറ്റ് ഇടണം പറഞ്ഞില്ലേ ഇന്നലെ ഇല്ല കേട്ടോ. മിന്നാന്ന് കിണറ്റില് എന്താ ഒരു പൂച്ചക്കുട്ടി വീണിട്ടേ, ഇന്നലെ ഉച്ച വരെ ഈ പൂച്ചക്കുട്ടീനെ എടുക്കാൻ വേണ്ടി കെതി കെട്ടു കേട്ടോ. പിന്നെ ലാസ്റ്റ് അനിയ കിണറ്റിലൊക്കെ ഇറങ്ങി എന്നിട്ട് പൂച്ചക്കുട്ടീനെ എടുത്തു. എന്താ ഒരു ചെറിയൊരു കുട്ടിയായിരുന്നു, എടുക്കണേന്റെ ഇടയിൽ അനിയനെ ഒരു മാന്തും കൊടുത്തേക്കണു. അപ്പൊ അങ്ങനെയാണ് ഓരോരോ, ഇന്നലെ അങ്ങനെയും പോയി. പിന്നെ അടുത്ത വീട്ടിലെ ഞാൻ പറഞ്ഞില്ലേ വാർപ്പ്, അപ്പൊ അതിനും സമയം അങ്ങനെ പോയിട്ടോ. സമയങ്ങൾ ഇങ്ങനെ പോവാന്നല്ലാതെ ഒരു കാര്യങ്ങൾ ചെയ്യാനും പറ്റണില്ല. എന്തെങ്കിലും നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു തിരിച്ചിലുകൾ വരികയും ചെയ്യും. എന്താ ചെയ്യണത്? അല്ല പറഞ്ഞു വെച്ചാൽ ഷീറ്റൊക്കെ ഇട്ട് അവിടെ നിന്ന് കുറച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് എന്താ പുറത്തടുപ്പിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് വീഡിയോ എടുക്കുകയും ചെയ്യലോ. ഒന്നും കാറ്റും വെളിച്ചും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് ഇനി എപ്പൊ കറണ്ട് വരുമെന്നൊന്നും ഒന്നും പറയാൻ പറ്റില്ല. ഉപ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണ്ട്, പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണ്ട്. ഇനി 1 മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓണായില്ലേ, ഓണത്തിന് നല്ല ആഘോഷല്ലേ. ഞങ്ങളുടെ ഇവിടെ
എന്നാ ഓണത്തിന് അങ്ങനെ അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. ചെറിയ രീതിയിലുള്ള ആഘോഷങ്ങളെ ഉണ്ടാവുള്ളൂ. നമ്മള് അച്ഛനൊക്കെ ഉള്ള സമയത്താണ് ഓണത്തിനൊക്കെ ആഘോഷം. കാരണം അച്ഛന് ഓണം വിഷു എന്നൊക്കെ പറയുമ്പോ ഭയങ്കരത, അതേപോലെ സംക്രാന്തി എന്തെങ്കിലും തിരുവാതിര ഇതൊക്കെ അച്ഛന് ഭയങ്കര ആഘോഷം കേട്ടോ. എല്ലാ സദ്യവട്ടങ്ങളും ഉണ്ടാക്കണം. കഴിക്കൊന്നുമില്ല, കഴിച്ചിട്ടില്ലെങ്കിലും വേണം. അപ്പോ ഇപ്രാവശ്യമൊന്നും ഒരുപാട് ഗംഭീരായിട്ടൊന്നും ഉണ്ടാവില്ല. ഞങ്ങള് കഴിഞ്ഞ കൊല്ലം ഞങ്ങക്ക് ഓണം ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം ഓണമൊക്കെ ഉണ്ട്, പക്ഷെ ഗംഭീരായിട്ടൊന്നും ഉണ്ടാവില്ല. നമുക്ക് പത്തലയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. പത്തലയുടെ ഉപ്പേരിയൊക്കെ ആദ്യത്തെ വീഡിയോയില് ആദ്യം ഞങ്ങൾ യൂട്യൂബില് വീഡിയോ ഇട്ട സമയത്ത് അച്ഛനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്താ പത്തലയുടെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് യൂട്യൂബില്. അപ്പോ ഒരു ചേനയുടെ എലിയും തണ്ടും അത് എടുക്കാറായില്ലമ്മ. ചേനയുടെ തണ്ട് എലി എടുക്കാൻ പറ്റില്ലേ? ആ ചേനയുടെ തണ്ടും എലയും കൊണ്ട് ഉപ്പേരി വെക്കണം. നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് രാവിലെ അമ്മ ഉപ്പേരി ഉണ്ടാക്കിയപ്പോ ഈ പച്ചമുളക് അത് ഗരുവില്ല, അതുകൊണ്ടാണ് ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തേക്കണത്. പിന്നെ കാന്താരി മുളക് കൊടുത്തിട്ടുണ്ട് ഒരു 10 എണ്ണം. പിന്നെ കുറച്ച് ചെറിയ ജീരകല്ലേ, ചെറിയ ജീരകവും പിന്നെ കുരുമുളകും എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ തേങ്ങയും കൂടിയും കൂട്ടിയിട്ട് അരച്ചെടുക്ക. നമ്മള് കറണ്ടില്ല പറഞ്ഞിട്ട് തേങ്ങ അരക്കാതിരിക്കൊന്നുമില്ല കേട്ടോ. അമ്മിയിൽ അരച്ചിട്ട് കറി വെക്കും. ആദ്യമൊക്കെ എനിക്ക് നല്ല മടിയായിരുന്നു കേട്ടോ അങ്ങനെ അമ്മിയിൽ അരച്ചിട്ട് വെക്കാന്. പക്ഷെ അമ്മ കറണ്ടില്ല പറഞ്ഞ രസോ പുളിയോ എന്തെങ്കിലും വെക്കാ പറഞ്ഞാൽ അമ്മ ഈ അമ്മിയിൽ ഇങ്ങനെ അരച്ച് വെക്കും. പിന്നെ അത് കണ്ട് കണ്ട് ശീലായിട്ട് ഞാനും ചെയ്യാൻ തുടങ്ങി. കൂട്ടാൻ കഷ്ണങ്ങളൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ ചക്കക്കുരുമൊക്കെ ഉടഞ്ഞു പോയിട്ടുണ്ട്. ഇനി നമുക്കിതിക്ക് മോരും അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അരപ്പ് ഒഴിച്ചു കൊടുക്കണ്ട്. കുട്ടികളൊക്കെ ഉള്ളതും കൊണ്ടേ ഇനി തൈരും കൂടി ഒഴിച്ചു കൊടുക്കണ്ട് കേട്ടോ. ഉപ്പ് നോക്കട്ടെ, ഉപ്പും എരിവും പുളിപ്പൊക്കെ ഉണ്ട് കേട്ടോ. കള വരുന്നതിന്റെ മുമ്പേ ഇത് വാങ്ങിയൊക്കെ ഉണ്ട്. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുകിട്ട് കൊടുക്കണ്ട്. കടുക് പൊട്ടാൻ തുടങ്ങിട്ടോ. ഉലുവയും കൂടി ഇട്ട് കൊടുക്കണ്ട്. ഉണക്ക മുളകും കൂടി ഇട്ട് കൊടുക്കണ്ട്. അതിൻ്റെ ഒപ്പം കറിവേപ്പില്ലേ. കറിക്ക് ഒഴിച്ചു കൊടുക്കണ്ട്. മാങ്ങ അച്ചാറിടാൻ വേണ്ടിയിട്ട് മാങ്ങയൊക്കെ നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണ്ട്. ഉപ്പ് ഇട്ട് കൊടുക്കണ്ട്. ഇത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണ്ട് കേട്ടോ.
ചെറിയ കഷ്ണം രണ്ട് കഷ്ണം കായെടുത്തിട്ടുണ്ട്, ഒരു അര സ്പൂണ് ഉലുവി എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം കായിട്ട് കൊടുക്കണ്ട്. ഈ കായല്ലേ വറുത്തെടുക്കുമ്പോ നല്ല മണം കേട്ടോ, എനിക്കിഷ്ടമാണ് ആ മണം. നാളെ അമ്മ വന്നു പറഞ്ഞില്ലേ, അമ്മ വരുമ്പോ കൊണ്ടുവന്നാണ് കേട്ടോ മാങ്ങ. കൊറേ കുട്ടികള് പച്ചയ്ക്ക് തിന്നു, പിന്നെ കിട്ടിയത് ഒരു മൂന്നെണ്ണാണ്, അതരിഞ്ഞതാണ് കേട്ടോ അമ്മ. അച്ചാറ് കുട്ടികൾക്കും കുട്ടികളെക്കാട്ടിലും ഇഷ്ടമാണ് കേട്ടോ. ഏട്ടന് കായ മൂത്ത് വന്നിട്ടുണ്ട് കണ്ടോ, കണ്ടോ കായ മൂത്തിട്ടുണ്ട്, ഉലുവി ഇട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ല പോലെ ചൂടായിട്ടില്ലേ, അപ്പൊ അതും കൊണ്ട് ഉലുവ ഇട്ടത് ഞാൻ വാങ്ങിവെച്ചു. ഈ കളറേ പാടുള്ളൂ, അല്ലെങ്കിൽ ഉലുവ കരിയുള്ളൂ. ഉലുവയും കായും പാടെ പൊടിച്ചത് ഇടുക്കി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. നമ്മള് മാങ്ങയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉപ്പിന്റെ വെള്ളവും മാങ്ങയുടെ വെള്ളവും കൂടി ആയിട്ട് കണ്ടോ, മാങ്ങയിൽ വെള്ളം വന്നേക്കണ കണ്ടില്ലേ. ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കണ്ട്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കണ അച്ചാറാണ് കേട്ടോ, നല്ല ടേസ്റ്റും ആണ് ഇതിന്. പിന്നെ ഇവിടെ അച്ചാറൊക്കെ ഇടുമ്പോൾ കുറച്ച് ചൊടിയുമാണ് കേട്ടോ, എരിവുണ്ടെങ്കിലാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളു. നല്ലെണ്ണയിലും ഉണ്ടാക്കാം വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചേക്കണത്. ഇതാ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്, കടുകിട്ട് കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ കുറേ ദിവസമൊന്നും എടുത്തേക്കണ്ടാവില്ല കേട്ടോ, ഇന്ന് നാളെ ഇട്ടത് കഴിയും. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവർ വെറുതെ കോരത്തിന്. ഉപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് ഈ മാങ്ങയ്ക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല പോലെ ഇളക്കി കൊടുക്കണ്ട്. അച്ചാറ് കാണുമ്പോ തന്നെ വായില് വെള്ളം വരുന്നു കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്, ഞാൻ എപ്പോഴും കഴിച്ചിട്ട് അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് പറഞ്ഞ വെച്ചാ എങ്ങനെ, എന്താ നിങ്ങൾക്കറിയാലേ, ഇതേപോലെ ഉണ്ടാക്കി നോക്കിയാ മതി കേട്ടോ, അപ്പോ നിങ്ങൾക്കത് ഇഷ്ടാവും. ഇഷ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം, കാരണം നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ അഭിപ്രായം പറയല്ല, ഏട്ടനും ഇവിടെ അമ്മയും ഏട്ടൻ്റെ കൂട്ടുകാരൊക്കെ വരുമ്പോൾ പറയാറുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഒരു ദിവസം എനിക്ക് കാണാനും അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരാനും എനിക്ക് പറ്റട്ടെ. അങ്ങനെ ഒരു അവസരം വരിക വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി തരാം കേട്ടോ, എൻ്റെ കൈയും കൊണ്ട്. അത്രയൊന്നുമില്ല, കുറച്ച് ചോറേ ഉള്ളൂ അല്ലേ സുകന്യെ. ചാറ് തോനെ വേണോ, എനിക്ക് മോരുകൂട്ടാനില്ലേ. ഏറ്റവും ഇഷ്ടം ഈ കഷ്ണങ്ങളില്ലേ, കഷ്ണത്തില് പുളിയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അച്ചാറ് നോക്കേട്ടാ, അമ്മ കഴിച്ചില്ലേ. അമ്മയും കുട്ടികളൊക്കെ നേരത്തെ കഴിക്കല് കഴിഞ്ഞു കേട്ടോ. നമ്മള് വെഴുകി അല്ലേ സുകന്യ. അച്ചാറിന്റെ കളർ ഇങ്ങനെ കാണുമ്പോ അല്ലേ. പപ്പടോ ഇതാണ് കണ്ടോ, നമ്മൾ അവർക്കൊക്കെ വിളമ്പി കൊടുക്കണം, അവർക്ക് ഉള്ളത് മാത്രം അവര് വേഗം എടുക്കണ കണ്ടില്ലേ. സുകന്യയുടെ പപ്പടം അതൊരു അന്യായ പപ്പടാ, പ്രത്യേക ടേസ്റ്റാ. എന്റെ കൈപുണ്യം അറിയാതെ. നിങ്ങൾ എന്തിനാ അച്ചാർ അങ്ങോട്ട് വെച്ചേക്കണേ, രണ്ടു ദിവസത്തേക്ക് വേണ്ടല്ലേ, കുറച്ച് വിട്ടിരുന്നല്ലേ. സുകന്യ സുകന്യ പാത്രത്തിൽ മുട്ടിച്ചിട്ട് വെച്ചേർന്ന്, അല്ലെങ്കിൽ സുകന്യ കൂട്ടാനൊക്കെ മറക്കും.
അച്ചാറ് കണ്ടു കഴിഞ്ഞു സുവന്റെ പരിസരം മറക്കും. ഇവിടെ നമുക്ക് മൂച്ചി ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, അങ്ങനെ നല്ല മാങ്ങയൊന്നും ഇല്ല, നല്ല മൂച്ചി ഇല്ല ചേട്ടാ. നല്ല മൂച്ചി ഇല്ല, നല്ല മൂച്ചിന് മാങ്ങയില്ല. എങ്ങനുണ്ട് എന്റെ കറികള് പറ? സുവിനോട് ശ്രദ്ധ വരിക്കണ്ട. എങ്ങനെയുണ്ട് കറി എന്ന് നിന്റെ അടുത്ത് വെച്ചേ. നന്നായിട്ടുണ്ടല്ലോ അല്ലേ. വെള്ളരിക്കയും കുമ്പളങ്ങയും തിരിച്ചറിയില്ലേ? പക്ഷെ വെള്ളരിക്കയുടെ ടേസ്റ്റും കുമ്പളങ്ങയുടെ ടേസ്റ്റും വ്യത്യാസമാണ്. ചെറിയ വ്യത്യാസമുണ്ട് ഇല്ലേ? ചെറുതായിട്ടുണ്ട്. ഈ വെള്ളരിക്കയും മാങ്ങയും പാടെ കൂട്ടാൻ വെക്കണം. പപ്പടം വേണം കൊടുത്ത. ഈ കാച്ചിയല്ലേ തിന്നോട്. പപ്പടം ഇഷ്ടം. ചെറുപ്പത്തിലേ പപ്പടത്തിന് വേണ്ടിട്ട് വാശി പിടിക്കുമ്പോ എന്റെ അമ്മ പറയേ, വലുതാവുമ്പോ നീ പപ്പട ചട്ടീനെ കല്യാണം കഴിച്ചോ. ഞാൻ തമാശ പറഞ്ഞിട്ട് നിങ്ങൾ ആരെയൊന്ന് ചിരിക്കാത്തത്. നോക്കി നോക്ക് നിങ്ങൾ രണ്ടുപേരും തമാശ പറയണ്ട. ഞാൻ പറയുമ്പോ നിങ്ങൾ രണ്ടാളും പറയുമ്പോ ഞാൻ പെട്ടെന്ന് ചിരിക്കണ്ടല്ലോ. തമാശ കൊണ്ടാണ് പറഞ്ഞത്, സംഭവം മനസ്സിലായില്ല. ഞാൻ തിരിഞ്ഞിരിക്കട്ടോ എന്നിട്ട്. എന്റെ തോന്നല് കഴിഞ്ഞു കേട്ടോ. രണ്ടാൾക്ക് ചോറ് മുളപ്പിച്ചിട്ട് ഞാൻ എന്താ ആറു മാസം പട്ടിണി എടുക്കുന്നില്ലല്ലേ. ഇത്രയൊക്കെ ചോറ് രണ്ടാളും തല്ലിക്കൊന്നെ നിങ്ങൾ രണ്ടുപേരും ഒപ്പിരുന്ന് ചോറിനും ഞാൻ വേറെ ഒറ്റയ്ക്ക് പോയിരുന്നു ചോറിനും. എന്തിനാ എന്നെ വെറുതെ കളിയാക്കുന്നത്? എന്നെ കളിയാക്കണ്ട, എന്ന് സത്യം പറയാ. ഒരു നഗ്ന സത്യം പറഞ്ഞേ, ഒരു സത്യം പറഞ്ഞില്ല. കറി അടിപൊളിയായിട്ടുണ്ട്, അച്ചാർ അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല കാണാം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും അറിയിക്കുമാണ്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട്